വെറുതെ അനക്ക് ഗുണോ? അതെങ്ങനെയാടാ സ്വന്തം മോളുടെ കാര്യത്തിന് അപ്പനല്ലേ ഇറങ്ങി പുറപ്പെടുക? അപ്പൊ അപ്പൻ ഫെമിനിസ്റ്റ് ആണോ ഹാനിസ് ആണോ? എന്റെ അമ്മേനെ അന്നേന്ന് വെറുപ്പെടുത്താൻ പറ്റൂ? അമ്മേന്നല്ല നമ്മൾ ഉണ്ടാവണം. സിനിമ കണ്ടിട്ടുള്ള അഭിപ്രായം കണ്ടവരല്ലേ പറയും, നമ്മളതിൽ വർക്ക് ചെയ്ത ആൾക്കാരല്ലേ. അപ്പൊ നമ്മൾക്ക് പടം കാണുമ്പോ നമ്മൾ അതിന്റെ ഓട്ടോകളും അതെടുത്ത സംഭവങ്ങളും ഒക്കെ നമ്മൾ കൂടുതലല്ലോ ഓർമ്മിക്കുന്നത്. പടം ഫ്രഷ് ആയിട്ട് കാണുമ്പോഴാണ് അതിന് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. നമ്മളന്നെ നമ്മുടെ സ്വഭാവത്തിന് അഭിപ്രായം പറയേണ്ട കാര്യം. നൂറാമത്തെ ചിത്രമാണല്ലോ, നൂറാമത്തെ ചിത്രമാണെങ്കിലും സന്തോഷം തിയേറ്ററിൽ സ്വന്തവും നമ്മൾ ആദ്യ പടം കാണുന്ന പോലെ തന്നെ നമ്മുടെ ആദ്യത്തെ പടത്തിന്റെ സന്തോഷം തന്നെ നമുക്ക് പടം ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ പടം കണ്ടിട്ടുള്ള ആളുകള്, ഫ്രഷ് ആയിട്ട് കാണുന്ന ആളുകള്, സാധാരണ ആളുകൾ അവർ പഠിക്കുന്ന കഥകളും അല്ലെങ്കിൽ പറയാൻ ആൾക്കാർക്ക് പേടിയാവുന്ന കഥകളും കഥാപാത്രമാണ് പേടിയാവുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഇടയിലുള്ള സ്വഭാവം തന്നെ. നമുക്ക് ചില സമയങ്ങളിൽ ഇങ്ങനത്തെ സ്വഭാവ വൈകൃതങ്ങൾ നമുക്ക് തോന്നാം അല്ലേ, നമ്മളിൽ തന്നെ. അത് നമ്മളത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല, അതിനെ നമ്മൾ കൊണ്ടുപോകാറുമില്ല. അപ്പൊ നമ്മളിൽ തന്നെ ഉള്ള ഇതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചിലപ്പോൾ ഇത് ചെയ്യുന്നത് മൂലം ആളുകൾ അങ്ങനെ വിചാരിക്കുമോ, അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. ഇപ്പോൾ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ അതേപോലെ വിചാരിക്കുന്നവരുണ്ട്, റൊമാൻറ്റിക് ക്യാരക്ടർ ചെയ്യുമ്പോൾ അതേപോലെയാണ് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അത് ചെയ്യുന്നവർ അതിപ്പോൾ ഒരു പെർഫോമൻസ് അല്ലേ, പെർഫോമൻസ് ആയിട്ട് മാത്രമേ എടുക്കുള്ളൂ നമുക്കറിയാം. അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലെ ആളുകൾ, നമ്മുടെ സമൂഹത്തിലെ ആളുകൾ പടം കണ്ടാൽ പെമ്പിളാർ സൈൻഡോമിനെ വെറുക്കുമോ? ആ വെറുതെ എനിക്ക് ഗുണമാണ്. ഇറങ്ങി വരുന്ന ആൾക്കാരെല്ലാരും പറയുന്നത് ഒരു പുതിയ തലമുറ കാണേണ്ട സിനിമയെന്ന് പറയാൻ കാരണം, ഇത് പുതിയ തലമുറയല്ല, എല്ലാ തലമുറകളിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ തലമുറയിലാണ് ഇപ്പോൾ ഇത് കൂടുതൽ എക്സ്പോഷർ കിട്ടുന്നത്, എല്ലാത്തിനും, എന്ത് കാര്യത്തിനാണെങ്കിലും. അക്വാറിന് മീഡിയ ഇത്രയുണ്ട്, ഓൺലൈൻ ചാനൽസ് ഉണ്ട്, എല്ലാവരുടെയും മൊബൈലുണ്ട്, ക്യാമറ ഉണ്ട്, ലൈവ് ആർക്ക് വേണമെങ്കിലും എവിടെ വെച്ചും തുടങ്ങാം. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഏത് ചെറിയ സംഭവങ്ങളും എല്ലാ സംഭവങ്ങളും കൂടുതൽ എക്സ്പോഷർ കിട്ടും. നമ്മള് വന്നിട്ട് അതെങ്ങനെയാടാ സ്വന്തം മോളുടെ കാര്യത്തിന് അപ്പനല്ലേ ഇറങ്ങി പുറപ്പെടുക? അപ്പൊ അപ്പൻ ഫെമിനിസ്റ്റ് ആണോ ഹാനിസ് ആണോ? ആണോ? എന്റെ അമ്മേനെ അന്നേന്ന് വെറുപ്പെടുത്താൻ പറ്റൂ? അമ്മേന്നല്ല നമ്മൾ ഉണ്ടാവണം. അപ്പൊ നമ്മളൊക്കെ ഫെമിനിസ്റ്റ് ആണോ? അല്ല, നമ്മളാണും പെണ്ണും അടങ്ങിയ സമൂഹമല്ലേ. ഇതൊക്കെ വ്യക്തികളല്ലേ, എല്ലാവരും എല്ലാവരും വ്യക്തികളല്ലേ. അതിൽ ഫെമിനിസം എന്നോ അല്ലെങ്കിൽ ആണിസം എന്നോ കൊണ്ട് മാറ്റി നിർത്താൻ പറ്റുമോ ഇതിനെ? അങ്ങനെ മാറ്റി നിർത്തി നമ്മൾ ഉണ്ടാവും. പറയാ ആണുങ്ങൾ മാത്രം, ആണുങ്ങൾ മാത്രം എന്ന് പറഞ്ഞാൽ അടുത്തൊരു ജീവൻ ഉണ്ടാവോ? ഉണ്ടാവില്ല. അപ്പൊ ആണും പെണ്ണെന്നും അപ്പോ ചേരുമ്പോഴാണ് അടുത്ത ജീവൻ ഉണ്ടാവണം. അപ്പോ ഇതിനെ ഫെമിനിസം എന്നോ അല്ലെങ്കിൽ എന്താണ് മേലിതെന്നോ കൊണ്ട് മാറ്റി നിർത്താൻ പറ്റുമോ ഒന്നിനെയും? ഇതപ്പോ സ്ത്രീകളുടെ സിനിമ എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാരാണ് കൂടുതൽ കണ്ടിരിക്കേണ്ടത്. പുരുഷന്റെ സിനിമ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് പുള്ളി എന്നോട് ചോദിക്കാൻ കാരണം? പുള്ളി എന്നോട് ചോദിച്ചു വിശ്വാസിയാണോ? അപ്പൊ പുള്ളി തന്നെ എന്നോട് ചോദിക്കണം, വ്യത്യസ്തമായുള്ള ഒരാൾ വിശ്വാസത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടതല്ല. അതാണ് പുള്ളി വിശ്വാസം ഉദ്ദേശിക്കണെങ്കിൽ അപ്പൊ പുള്ളി തന്നെ എന്നോട് വിശ്വാസത്തിനെ കുറിച്ച് സംസാരിച്ചത് അത് ഈ അതേ ആളോട് പോയി എന്നിട്ട് അതിന് വ്യക്തമായ ഉത്തരം കിട്ടുകയാണെങ്കിൽ ഈ വന്നിട്ട് എന്റെ ഒരു നടൻ എന്ന രീതിയിൽ ഇപ്പൊ എത്രത്തോളം സന്തോഷിക്കുന്നുണ്ട്? ചേഞ്ചാടിന്റെ നൂറാമത്തെ സിനിമയാണ് സ്വന്തം ആശാന്റെ കൂടെ നൂറാമത്തെ സിനിമ. സാറിന്റെ കൂടെ പണം ചെയ്യാൻ പറ്റിയ സന്തോഷം. അത് നൂറാണെങ്കിലും ആയിരാണെങ്കിലും അതിന്റെ വ്യത്യാസം. താങ്ക് യു ടാ, ഓൾ ദി ബെസ്റ്റ്. കൂടുതൽ വീഡിയോസിനായി ബി4 പ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.